അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് 25-ാമത്തെ ക്ലാസ്സാണ്. അൽ ഖാഇദത്തു സാബിഅ, 7-ാമത്തെ ഒരു ഖാഇദയായി അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല വിശദീകരിക്കുന്നു. സിഫാത്തുല്ലാഹി തആല തൗഖീഫിയ لا مجال للعقل فيها. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, സിഫത്തുകൾ, അത് തൗഖീഫിയാണ്, അഥവാ പ്രമാണബന്ധിതമാണ്, ബദ്ധിതമാണ്. ല മജാല ലിൽ അഖ്ലി ഫീഹ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ച് കണ്ടെത്തുവാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത്. അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് അതിലൊരു റോളുമില്ല. ഇസ്മുകളുടെ കൂട്ടത്തിൽ കായിദകൾ പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലെ ഷെയ്ഖ് ഇവിടെ ഉണർത്തുന്നുണ്ട്. ഉൻലോർ അൽ ഖാഇദത്തൽ ഖാമിസ ഫിൽ അസ്മാ, അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ബന്ധപ്പെട്ട 5-ാമത്തെ ഖാഇദ പറഞ്ഞത് അസ്മാഉല്ലാഹി തആല തൗഖീഫിയ എന്നാണ്. അതുപോലെ തന്നെ ഫല നുസ്ബിത്തു ലില്ലാഹി മിന സിഫാത്ത് ഇല്ലാ മാ ദല്ല അൽ കിതാബ് വസ്സുന്ന അലാ സുബൂത്ത്, ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ടു വന്നതല്ലാത്ത സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കുകയില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതുപോലെ ല യൂസഫുല്ലാഹു ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു ഔ വസഫഹു ബിഹി റസൂലുഹു, അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞു തന്ന വിശേഷണങ്ങൾ അല്ലാതെ അള്ളാഹുവിന് നമ്മളായി സ്വന്തം വക വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കുവാൻ, ചേർത്ത് പറയാൻ പാടില്ല. ല യതജാവസുൽ ഖുർആന വൽ ഹദീസ്, ഖുർആനിനെയും ഹദീസിനെയും വിട്ടുകടന്ന് നമ്മുടെ വക വ്യാഖ്യാനങ്ങളും സങ്കല്പങ്ങളും ഒന്നും അള്ളാഹുവിൻ്റെ സിഫത്തുകളായി ചേർക്കാൻ പാടില്ല എന്നാണ്. തുടർന്ന് ഷെയ്ഖവറുകൾ പറയുന്നത് വലി ദലാലത്തിൽ കിതാബി വസ്സുന്ന അല സുബൂത്തി സിഫത്തി സലാസത്തു ഔജുഹ്, ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അള്ളാഹുവിൻ്റെ സിഫത്ത് അറിയിച്ചു കൊണ്ടുവരുന്ന വചനങ്ങൾ, അത് 3 വിധത്തിലുണ്ടാകും. ഖുർആനും സുന്നത്തും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരീകരിച്ച് പറയുന്നതിന് 3 രീതിയുണ്ട്. നമുക്ക് ആ 3 തെളിവുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അൽ ഔവൽ അത്തസ്രീഹ്, ഒന്ന് വ്യക്തമായി തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണമായി ആയത്തോ ഹദീസുകളോ പറയുക എന്നതാണ്. അത്തസ്രീഹു ബിസ്സിഫ, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം വ്യക്തമായി തന്നെ പറയാം. കൽ ഇസ്സത്തി വൽ ഖുവ്വത്തി വർ റഹ്മത്തി വൽ ബത്തുഷി വൽ വജ്ഹി വൽ യദൈനി വനഹ്വിഹ, അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, പ്രതാപം, അജയ്യത, അതേപോലെ തന്നെ ഖുവ്വത്ത്, പടച്ചവൻ്റെ ശക്തിയെ സംബന്ധിച്ച്, റഹ്മത്ത്, അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, ബത്തുഷ്, അള്ളാഹുവിൻ്റെ പിടുത്തം, ശിക്ഷയെ സംബന്ധിച്ച്, അങ്ങനെ പലതും. വൽ വജ്ഹി വൽ യദൈൻ, അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈകളുണ്ട് എന്നൊക്കെ വ്യക്തമായി സ്വരീഹായി തന്നെ സ്പഷ്ടമായി വ്യക്തമായി പറയുന്ന ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ അള്ളാഹുവിന് അത്തരം വിശേഷണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഇസ്സത്തിനെ സംബന്ധിച്ച് ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, സൂറത്തുൻ നിസായിലെ 139-ാമത്തെ ആയത്ത്. ഖുവ്വത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, സൂറത്തു ദാരിയാത്ത് 58-ാമത്തെ ആയത്ത്. റഹ്മത്ത് വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, ബത്തുഷ് ഇന്ന ബത്തുഷ റബ്ബിക്കൽ ശദീദ്, സൂറത്തുൽ ബുറൂജ്.
അള്ളാഹുവിൻ്റെ വജുഹിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വജുഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, സൂറത്തുർ റഹ്മാനിലെ 27-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ യദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബൽ യദാഹു മബ്സൂത്തതാൻ, അങ്ങനെ പ്രമാണങ്ങളിലൂടെ വ്യക്തമായി തന്നെ പറയാം. സൂറത്തുൽ മാഇദയിലെ 64-ാമത്തെ ആയത്തിൽ കൈകളെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്വരീഹായി പറയുന്ന രീതിയാണ് ഒന്ന്. അസാനി, രണ്ടാമത്തേത് തലമ്മുനുൽ ഇസ്മി ലഹ, അള്ളാഹുവിൻ്റെ ഒരു നാമം, ആ നാമം ഉൾക്കൊള്ളുന്ന സിഫത്ത്. ഏതുപോലെയെന്ന് വെച്ചാൽ മിസ്ലുൽ ഗഫൂർ, അൽ ഗഫൂറാണ് അള്ളാഹു, പാപങ്ങളേറെ പൊറുക്കുന്നവനാണ്. അപ്പോൾ ആ ഇസ്മിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഇസ്മ അടങ്ങിയിട്ടുണ്ട്, ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട് മുതളമ്മിനുൽ മഗ്ഫിറ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, പാപങ്ങൾ പൊറുക്കുക എന്ന വിശേഷണം അതിലുണ്ട്. അതേപോലെ അസ്സമീ എന്ന അള്ളാഹുവിൻ്റെ നാമം, എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ കേൾക്കുക എന്ന സിഫത്ത് മുതളമ്മിനുൽ ലിസ്സം, കേൾവി എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എല്ലാം വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മ പഠിക്കുമ്പോൾ, ഇസ്മുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള സിഫത്തുകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫഖദ് ഖാല ഫിൽ ഖാഇദത്തി സാലിസ ഫിൽ അസ്മാ, ഇസ്മുകളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കായിക പറഞ്ഞപ്പോൾ ഷേഖ് വിശദീകരിച്ചു, ഇൻ ദല്ലത്ത് അല വസ്ഫിൻ മുതഅദ്ദിൻ, അത് മുതഅദ്ദിയായ വേറൊന്നിലേക്ക് വിട്ടുകടക്കുന്ന ഒരു വിശേഷണത്തെ അറിയിക്കുന്നതാണെങ്കിൽ, തലമ്മനത്ത് സലാസത്ത ഉമൂർ, മൂന്ന് കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ഫഖദ് അഹാലന അല ദാലിക് ലിയഅരിഫ മാദായ തലമ്മനുൽ ഇസ്മ മിനസ് സിഫാത്ത്, ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന സിഫത്തുകൾ ഏതൊക്കെയാണ് എന്ന് അവിടെ വിശദമായി പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ഒന്ന്, അപ്പോൾ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സിഫത്തുകളെ അറിയിക്കുന്ന രീതി, ഒന്നുകിൽ ഏതെങ്കിലും സിഫത്തുകളെ സ്വരീഹായി വ്യക്തമായി തന്നെ പറയുക, രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുമ്പോൾ ആ ഇസ്മുകളിൽ ഇന്ന ഇന്ന സിഫത്തുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ആ ഇസ്മു സിഫത്ത് ഉൾക്കൊള്ളുന്ന ഇസ്മിലൂടെ നമുക്ക് സിഫത്തിനെ മനസ്സിലാക്കാം. മൂന്നാമത്തേത് അത്തസ്രീഹു ബിഫിഇലിൻ ഔ വസ്ഫിൻ ദാലിൻ അലൈഹ, അള്ളാഹുവിൻ്റെ വിശേഷണത്തെ അറിയിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശേഷണത്തെ സംബന്ധിച്ച് പറയുക. ഉദാഹരണം പറഞ്ഞാൽ കൽ ഇസ്തിവാഇ അലൽ അർഷ്, അള്ളാഹു സിംഹാസനാരോഹിതനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണം എന്ന ഇസ്തിവാ എന്ന സിഫത്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അള്ളാഹു ഇസ്തിവാ നടത്തി, അർ റഹ്മാനു അലൽ അർഷ് ഇസ്തവ എന്ന ആയത്തിലൂടെ നമുക്കത് മനസ്സിലായി. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നുസൂൽ, ഇറക്കം, അൻ നുസൂലു ഇല സമാ ഇദ്ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. വൽ മജീഉ ലിൽ ഫസ്ലി ബൈനൽ ഇബാദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള വൽ ഇൻതിഖാമി മിനൽ മുജ്രിമീൻ, കുറ്റവാളികളിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ അവർക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അള്ളാഹു വരും. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഫിഅലുകളായി പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ ആ ഫിഅലുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അള്ളാഹുവിൻ്റെ സിഫത്തിനെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. അദ്ദാലു അലൈഹ അല തർത്തീബ്, നേരത്തെ പറഞ്ഞതിൻ്റെ ക്രമാനുസരിച്ച് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്തിവായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അർ റഹ്മാനു അലൽ അർഷിസ്തവ, സൂറത്ത് ത്വാഹയിലെ 5-ാമത്തായത്ത് ഉദാഹരണത്തിന്. അതേപോലെ നുസൂലിനെ പറ്റി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇ ദുനിയ എന്ന ഹദീസ്, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞല്ലോ.
അതേപോലെ അള്ളാഹു തആല പറഞ്ഞ സൂറത്തുൽ ഫജറിലെ 22-ാമത്തെ ആയത്ത്, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ റബ്ബ് പരലോകത്ത് വരും എന്ന് പറഞ്ഞ മജീഇനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇൻതിഖാം, പ്രതികാരമെടുക്കുക എന്ന അല്ലെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്ന വിശേഷണത്തെ സംബന്ധിച്ച് സൂറത്തു സജദയിൽ 22-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഫമിൻ സിഫാത്തില്ലാഹി തആല അൽ ഇസ്തിവാ അലൽ അർശ്, അവൻ സിംഹാസനാരോഹിതനാണ്. ഇസ്തിവാ അലൽ അർശ്, സിംഹാസനത്തിൽ ആരോഹണം ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടൊരു വിശേഷണമാണ്. വയുഹദു ഹാദ മിൻ ഖൗലിഹി തആല, അതിൻ്റെ തെളിവ് നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അല്ലെങ്കിൽ അൽ ഇസ്തിവാഉ അലൽ അർഷ് എന്നുള്ള ഒരു സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അള്ളാഹു പറഞ്ഞ അർ റഹ്മാനു അലൽ അർഷ് ഇസ്തവ എന്ന ആയത്തിൽ നിന്ന്. ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാ ഫഇൻ ഖീല, ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അൻ തഖുൽത ഇന്ന മിൻ സിഫാത്തില്ലാഹി അൻ നുസൂൽ ഇലസ്സമാ അദ്ദുനിയ ഫഅത് ബിനസ്സിൻ ബിഹാദൽ ലഫ്, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, അള്ളാഹുവിന് നുസൂൽ എന്ന സിഫത്തുണ്ട് എന്ന് പറയുമ്പോൾ ആ പദം പറഞ്ഞ ഒരു ടെക്സ്റ്റ്, ഒരു നെസ് ഒരു വചനം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോദ്യം ഉന്നയിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ലൈസ ഹുനാക നസ്സുൻ ഫീഹി നുസൂൽ, നുസൂൽ എന്ന പദം പറഞ്ഞിട്ട് ഒരു നെസ് ഒരു പ്രമാണം ഒരു വചനം ഖുർആനിലോ ഹദീസിലോ കാണുക സാധ്യമല്ല. എന്നാൽ ബൽ ഹുനാക നസ് അല്ലെങ്കിൽ നുസൂസ് തന്നെയുണ്ട്, ഫീഹിൽ ഫിഅലു ദാല്ലു അലൽ മഅനാ അലാ ഹാദൽ മഅനാ, ആ പ്രമാണങ്ങളിൽ ആയത്താണെങ്കിലും ഹദീസുകളാണെങ്കിലും ഒക്കെ അതിൽ ഈ അർത്ഥം അറിയിക്കുന്ന ഫിഅലിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. വഹുവ ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ്സമാഇ ദുനിയ. അപ്പോൾ യൻസിലു എന്ന ഫിഅല് പറഞ്ഞിട്ടുണ്ട്, ആ ഫിഅലിൽ നിന്ന് നമുക്ക് നുസൂൽ എന്ന സിഫത്ത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ വകദാലിക മിൻ സിഫാത്തില്ലാഹി തആല അൽ മജീ, അള്ളാഹുവിൻ്റെ വരവിനെ സംബന്ധിച്ച്, വലാക്കിൻ ലൈസ ഹുനാക നസ്സുൻ ഫീഹി ലഫ്ദുൽ മജീ, എന്നാൽ ആയത്തുകളിലോ ഹദീസുകളിലോ മജീ എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുണ്ടോ? ഇല്ല, മറിച്ച് ബലിൻ നസ്സു മൗജൂദുൻ ഫീഹി അൽ ഫിഅലു ദാല്ലു അലൈഹി, മജീ എന്ന ആ ആശയത്തെ അറിയിക്കുന്ന പദം അള്ളാഹുവിൻ്റെ ഫിഅലായി പറഞ്ഞ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. വഹുവ ഖൗലുഹു തആല വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, ഇതേപോലെ ഓരോന്നും. അപ്പോൾ ചുരുക്കത്തിൽ ഇതൻ ഫതുറുഖു ഇസ്ബാത്തി സിഫാത്തി ലില്ലാഹി തആല സലാസ, അള്ളാഹുവിന് സിഫത്തുകളുണ്ട് എന്ന് പറയാൻ സ്ഥിരീകരിക്കാനുള്ള മാർഗങ്ങൾ വഴികൾ മൂന്നെണ്ണമാണ്. അൽ ഔവൽ അത്തസ്രീഹു ബിസ്സിഫ, പ്രമാണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പരാമർശിക്കുക, പറയുക. വഹാദ വാളിഹ്, ഇത് വ്യക്തമാണ്. ഖുവ്വത്ത് ഇസ്സത്ത് റഹ്മത്ത് മഗ്ഫിറത്ത് പോലെയുള്ള വിശേഷണങ്ങൾ. രണ്ടാമത്തേത് അന്നമാ തളമ്മനഹുൽ ഇസ്മു മിനസ്സിഫാത്ത്, ആ വിശേഷണത്തെ ഉൾക്കൊള്ളുന്ന സിഫ് നാമം പറയുന്നതിലൂടെ, സിഫത്തിനെ ഉൾക്കൊള്ളുന്ന ഇസ്മു പറയുന്നതിലൂടെ ഇസ്മിൽ നിന്ന് നമുക്ക് സിഫത്ത് മനസ്സിലാക്കാൻ പറ്റും. കൽ ഗഫൂർ, നേരത്തെ പറഞ്ഞല്ലോ, ഗഫൂർ എന്നുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന്, ഇസ്മിൽ നിന്ന് മഗ്ഫിറത്ത് എന്ന സിഫത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സമീ എന്ന ഇസ്മിൽ നിന്ന് സം എന്ന സിഫത്ത് മനസ്സിലാക്കാൻ പറ്റും. ബസീർ, എല്ലാം കാണുന്നവനാണ് എന്ന നാമത്തിൽ നിന്ന് അൽ ബസ്വർ, ബസ്വർ അള്ളാഹുവിൻ്റെ കാഴ്ചയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. അസ്സാലിസ്, മൂന്നാമത്തേത് അത്തസ്രീഹു ബിഫിഅലിൻ ഔ വസ്ഫിൻ ദാലിൻ അലൈഹ,
ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു ഫിഇൽ വ്യക്തമായി പറയുക, അതിനെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു ഒരു ഫിഇലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷണം പറയുക, അപ്പോൾ നമുക്ക് ആ ഒരു സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അയ്ന ദലീലു അല അദ്ദലീൽ അല്ലദി ഫീഹി കലിമത്തുൽ ഇസ്തിവാ, ഇസ്തിവാ എന്ന പദം വന്നിട്ടുള്ള ഒരു പ്രമാണം ആയത്തോ ഹദീസോ പറയൂ എന്നാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഇസ്തിവാ എന്ന് പറഞ്ഞിട്ട് ഒരു വചനം അല്ലെങ്കിൽ ഒരു പദമുള്ള ആയത്തോ ഹദീസോ ഇല്ല അല്ലെങ്കിൽ വേണമെന്നില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സുമ്മസ്തവ അലൽ അർഷ് ഫഹാദ ഫിഉലുൻ, സൂറത്തുർ റഅദിലെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു സിംഹാസനാരോഹിതനായി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഫിഅലാണത്. വൽ ഫിഅലു മുഷ്തഖും മിനൽ മസ്ദർ, ഫിഅല് വരുന്നത് മസ്ദറിൽ നിന്നാണ്. അപ്പോൾ അല്ലദി ഹുവൽ ഇസ്തിവ, ഇസ്തവ എന്ന് പറഞ്ഞ ഫിഅല് പറയുമ്പോൾ ഇസ്തിവ എന്ന മസ്ദർ, അത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. വകദാലിക നഖൂലു ഫിൽ മജീ, അള്ളാഹുവിൻ്റെ മജീ വരിക എന്ന് പറയുന്ന സിഫത്തിനെ സംബന്ധിച്ചും നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് എന്നാണ്. ഹാദാ വല്ലാഹു തആല അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.